അവന്തിക പത്മിനി എന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി അവന്തിക പത്മിനി നായർ എന്നും ചിലയിടത്ത് കാണുന്നുണ്ട് എന്തിനാണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് ഐഡിയെക്കുറിച്ചും ഈ വ്യക്തിയെക്കുറിച്ചും പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്ക് പേജിൽ ഈ അവന്തിക പത്മിനി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് ഐ ഡിയിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വളരെ വിഷമം തോന്നി ആ പോസ്റ്റ് വായിച്ചപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് മാനിക്കുന്നു ഓരോരുത്തർക്കും അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയമുണ്ട് അത് മാനിക്കുന്നു അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അവന്തികാ പത്മിനി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് ഐ ഡി കാണുമ്പോൾ ആ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അഖിലാനായർ എന്ന രണ്ട് ദിവസം മുൻപ് നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന കെ എസ് ആർ ടി സിയിലെ വനിതാ കണ്ടക്ടർ വളരെ പരസ്യമായി അവഹേളിച്ചിരിക്കുകയാണ് ഈ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ അവന്തിക പത്മിനി ഒരു പക്ഷേ ശമ്പളം കിട്ടാത്തതും ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എല്ലാ മാസവും കൊടുക്കേണ്ട കടങ്ങൾ കൊടുത്തു തീർക്കാത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു മാനസിക പീഡ ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ ഏറെ വലുതാണ് അവന്തിക പത്മിനി എന്ന ഈ സ്ത്രീയുടെ അഖില നായരെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ കുറിപ്പ് ആ കുറിപ്പ് ഞാൻ വായിക്കാം കുറിപ്പ് ഇങ്ങനെയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് ഡ്യൂട്ടി എന്നാണ് എൻ്റെ ഒരു കെ എസ് ആർ ടി സി സുഹൃത്തിൽ നിന്നും അറിഞ്ഞത് പകലന്തിയോളം പണിയെടുക്കുന്ന മനുഷ്യരും ഇവിടെയുണ്ട് അവരാരും പെൻഷനും മറ്റും ഒന്നും തിന്നാറില്ല പറ്റില്ലെങ്കിൽ പട്ടി ഷോ കാണിക്കാൻ ഓരോന്നിറങ്ങും നായർ സംഘിടി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അഖില നായരുടെ പേരിനൊപ്പമുള്ള നായർ തന്നെയാണ് ഈ പുള്ളിക്കാരിയെ ഒന്ന് ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പോസ്റ്റിന് താഴെ ധാരാളം കമൻസ് വരുന്നുണ്ട് അത് തന്നെയുമല്ല ഈ പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു ഒരു സ്ത്രീയാണ് ഒരു കുടുംബജീവിതം എത്ര മനോഹരമായി കൊണ്ടുപോകാൻ പറ്റും ജോലിക്കൊപ്പം എന്നത് വളരെ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നാണ് ഈ ദിവസങ്ങളിൽ അവരെക്കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാറുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് കേട്ട വേദനിപ്പിച്ച മറ്റൊരു കേസ് ഇവർ ക്യാൻസർ അതിജീവിതയാണ് അതിന് മരുന്ന് വാങ്ങണം അതിനൊരുപാട് ചിലവുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഫീസ് വീട്ടിലെ ചിലവുകൾ മാസമാസമുള്ള അടവുകൾ അതിനോടൊപ്പം ഈ സ്വന്തം ആരോഗ്യ കാര്യങ്ങൾ കൂടി നോക്കണം ആ പെൺകുട്ടിക്ക് അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പെൺകുട്ടി നിശബ്ദമായി ഇത്രയല്ലേ പ്രതികരിച്ചുള്ളൂ എന്ന് ചോദിച്ചാൽ അത് സത്യമല്ലേ എത്ര എത്ര മാന്യമായിട്ടാണ് അവർ പ്രതികരിച്ചത് ഒരാളുടെ യാത്രയെ തടസ്സപ്പെടുത്താതെ തൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താതെ തൻ്റെ പ്രതിഷേധം ഒരു ബാഡ്ജ് എഴുതി അവർ പ്രതിഷേധിച്ചു അങ്ങനെ പ്രതിഷേധിച്ചതിനാണ് ഇവരെ ഇത്രയധികം ക്രൂരമായി ഡിപ്പാർട്ട്മെൻറ്റും പണിഷ്മെൻ്റ് കൊടുത്തത് ഇതുപോലെയുള്ള ചില സ്ത്രീകൾ ഇത് ചില വ്യക്തികൾ അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ തോന്നുന്നത് കഷ്ടമല്ലേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് മനസ്സിലുള്ള ഒരാൾക്കെങ്കിലും അത് സാധിക്കുമോ അവന്തികാ പത്മിനി എന്ന് പറയുന്നവരുടെ ആ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ അവർക്കും ഒരു കുഞ്ഞുണ്ട് അവർ ആ കുഞ്ഞിനെ ചേർത്ത് വെച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന മകൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്ന മകന് സിനിമ കാണാൻ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നതൊക്കെ നിരവധി പോസ്റ്റുകളുണ്ട് അതുപോലൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ അവന്തിക പത്മിനി എന്ന് പറയുന്ന ഇവർ ഒരു ബ്യൂട്ടീഷ്യൻ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് വായിച്ചിട്ട് ഈ ഇങ്ങനെ ഒരു ഐഡിയിൽ ഇവരിങ്ങനെ എഴുതി എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ഐ ഡി ഇവർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ അവരുടെ ഫേസ്ബുക്ക് പേജ് സെർച്ച് ചെയ്യുകയുണ്ടായി അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വിമർശനം ാത്മകമായ കാര്യങ്ങൾ ഈ സ്ത്രീ പോസ്റ്റിലൂടെ തന്റെ പോസ്റ്റിലൂടെ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ശശികല ടീച്ചറിനെ വളരെ മോശമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തൊട്ട് ഒരു ഇരുപത്തിരണ്ട് മാർച്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ശശികല ടീച്ചർ വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഏതായി ഏതും ആയിക്കൊള്ളട്ടെ അത് അവർക്ക് ഇഷ്ടമില്ലാത്തതായിക്കൊള്ളട്ടെ അവരുടെ അഭിപ്രായം വേറെ ഒന്നായിക്കൊള്ളട്ടെ പക്ഷെ ഒരു സ്ത്രീയെ ചിലപ്പോൾ ഒരുപക്ഷെ അമ്മയുടെ പ്രായം ഇവരുടെ അമ്മയുടെ പ്രായമൊക്കെ ഉള്ള ഒരു സ്ത്രീയെ ഇത്രമാത്രം മോശമായ ഭാഷ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആ ഭാഷ അത് എനിക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാൻ എനിക്ക് മടിയുണ്ട് എന്തായാലും ആ പോസ്റ്റ് ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കാം പ്രേക്ഷകർ നോക്കുക വളരെ മോശമായ ഭാഷമായ ഭാഷയാണ് ശശികല ടീച്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് ഏറ്റവും വൃത്തികെട്ട പുഴുത്തവർഗം സംഘികളാണ് അതിൽ നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല എണ്ണം കുറവായതിനാൽ ജമ സുഡാപ്പി ഇത്യാദികൾ രണ്ടാമതേ വരൂ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ് അത് ഞാൻ നിവർനിന്ന് തന്നെ പറയും പറഞ്ഞോട്ടെ പക്ഷേ എന്തിനാണ് പാവപ്പെട്ട ആൾക്കാരെ ഇത്ര മോശമായി പറയുന്നതിൽ എന്ത് സന്തോഷമാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്നതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം മറ്റൊന്ന് വേറെ ഒന്ന് ഇവർ ഇവിടെ പറയുന്നത് ഉണ്ണിമുകുന്ദനെ വളരെ മോശമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ ഉണ്ണിമുകുന്ദനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു ആരാധകയെ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം സംഘി വിരുദ്ധമായ പോസ്റ്റുകളാണ് ഇവർ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് പേജ് എനിക്കിഷ്ടമുള്ളത് ഇടാമല്ലോ എന്ന് പറയാം ഓക്കെ അതിലൊന്നും നമ്മൾ ആരും ഒന്നും പറയില്ല അതൊക്കെ അവരവരുടെ അഭിപ്രായം പക്ഷേ ഇത്രമാത്രം ക്രൂരമായി ഒരു സ്ത്രീ ആ സ്ത്രീ അവരുടെ അവർ ജോലി ചെയ്ത ശമ്പളം നാല്പത്തി ഒന്ന് ദിവസം വരെ കാത്തിരുന്നിട്ട് കിട്ടാത്ത ശമ്പളത്തെ കുറിച്ചാണ് ആ സ്ത്രീ പ്രതികരിച്ചത് ആ ഒരു വില പോലും ആ സ്ത്രീക്ക് കൊടുക്കാതെ അവരെ വളരെ മോശമായി ഇങ്ങനെ അപമാനിക്കുക ഫേസ്ബുക്ക് പേജിലൂടെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മാനസിക നിലവാരം എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രേക്ഷകർ ആ ഫേസ്ബുക്ക് ഐ ഡി എടുത്തു നോക്കുക അവന്തിക പത്മിനി എന്നാണ് പേര് അവരെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ലഭിക്കും എല്ലാവരും നോക്കുക അഖില നായർ എന്ന ഈ യുവതിക്ക് അഖില ന ന നായർക്കിപ്പോൾ നമ്മളിതൊക്കെ പറയുന്നു നമുക്ക് അവരെ പേഴ്സണലി പോയി സഹായിക്കാനോ ഒന്നും പറ്റുകയില്ല പക്ഷെ അവർക്ക് വേണ്ടി അവരെ ക്രൂരമായി അവഹേളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്കൊക്കെ സാധിക്കും പ്രതികരിക്കാൻ നമുക്കൊക്കെ സാധിക്കും തീർച്ചയായും ചെയ്തത് വളരെ മോശമായി പോയി ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് അതിലേറെ ഒരു കുടുംബിനിയാണ് എന്നൊക്കെ അവരുടെ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക നിങ്ങൾക്ക് വിടുന്നു न्यूज़ डस्क कर्मानुस